ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തൻ കൃഷിയെ പറ്റിയാണ്. നമ്മുടെ കുഞ്ഞു മത്തൻ കൃഷി, അതായത് രണ്ട് വള്ളിയേ ഉള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് മത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മത്തൻ്റെ കായ ഉണ്ടാകുക പെൺപൂവിലാണ്. മത്തന് പെൺപൂവും ആൺപൂവും ഉണ്ടാവും. ആൺപൂവാകുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. ആദ്യമൊക്കെ നിറയെ ആൺപൂവായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അത് മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു. പെൺപൂക്കൾ ഉണ്ടാകുന്ന സമയത്താണ് അതിൽ നമ്മളെ കായ വിരിയുക. നമ്മളെന്ത് കൃഷി ചെയ്യുമ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രാണികളുടെ ശല്യമാണ്. ഈ മത്തൻ്റെ കൃഷി ചെയ്യുമ്പോൾ വളരെയധികം പ്രാണികളെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഒരുപാട് ടെക്നിക്കാണ് നോക്കി. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ മുതിര നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രാണികളുടെ ശല്യം കുറയുന്നതായി തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ മുതിരം നടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, കാരണം ഇതൊരു പറമ്പിലേക്കായിരുന്നു പോയത്. അപ്പോൾ നല്ല ഉറച്ച മണ്ണായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രിക്കും ഇവിടെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഈ മത്തങ്ങയൊക്കെ ഈ പ്രാണികൾ വന്നിട്ട് കുത്തുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞിങ്ങനെ പുല്ലൊക്കെ പറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഉണങ്ങിയ പുല്ലൊക്കെ ഇട്ടാൽ മതി, അപ്പോൾ അങ്ങനെ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ മത്തങ്ങയ്ക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒച്ച് വന്നിട്ട് ഈ മത്തങ്ങയുടെ അടിയിൽ ഇങ്ങനെ കുത്താൻ തുടങ്ങി. അതിനുശേഷം മത്തങ്ങ എന്താവും, ചീഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഒച്ചാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തട്ടി മാറ്റാമെന്നൊക്കെ വിചാരിക്കുക. ഇത് ഒന്നിൽ കൂടുതൽ ഒച്ചുകൾ വന്നിട്ട് ഇത് നല്ല പോലെ ഹോളാക്കി വെക്കും ഈ മത്തൻ. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കവർ, വലിയ കവർ എടുത്തിട്ട് ഈ മത്തൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് കെട്ടിക്കളയും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ പെയ്തപ്പോഴാണ് ഇത് വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായി. പിന്നെ വെയിലൊക്കെ വന്നേരം അതിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ മത്തങ്ങ നടുമ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞില്ല, അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഈ പുല്ലൊക്കെ പറിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, കാരണം പണ്ട് മുതലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു മത്തങ്ങ പോലും പൊഴിയാണ്ട് കിട്ടിയത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് മത്തങ്ങ കൃഷി. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ രണ്ട് വിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 മത്തങ്ങ വിളവ് വരും. പിന്നെ ഞാൻ മത്തങ്ങ കെണ്ണി വെക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി പോയി നോക്കും പാകമായിട്ടുണ്ടോ എന്ന്. അങ്ങനെ പിന്നെ കുറച്ച് മത്തങ്ങ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്, കാരണം ഹൈവേ സൈഡാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയില്ല, സ്വാഭാവികം പറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്കാർ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ ഞാൻ കവറിട്ട് വെച്ചാണ് കേട്ടോ, ഒച്ച് വരുന്നതിന് വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിട്ട് വെച്ച മത്തങ്ങ ഇതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഒച്ചിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഈ ഒച്ചിൻ്റെ ശല്യം കൂടി വരിക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല പാകമായ മത്തങ്ങയാണ്. ഒരു മത്തങ്ങ 400-500 വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ചാണകവും നമ്മുടെ കമ്പോസ്റ്റിൻ്റെ വേസ്റ്റും അതൊക്കെ തന്നെ ആയിട്ടിട്ടുള്ളൂ. എന്നാലും നമുക്ക് പ്രതീക്ഷയിൽ കൂടുതൽ ഒരുപാട് മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു കൃഷിയടിസ്ഥാനത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിളവ് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മത്തങ്ങ. അതുപോലെ നമുക്ക് ഒരുപാട് വിളവ് തരുന്നുണ്ട്. പിന്നെ ഇത് നമുക്കിത് ഉണ്ടായിട്ട് അത് പറിച്ചെടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് നമുക്കിതിൽ നേടുന്ന ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് പടർന്നു പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നല്ല സ്ഥലമുള്ള ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് മത്തങ്ങ. നല്ല പറമ്പൊക്കെ അങ്ങനെ കാലിയൊക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ പോലും നമുക്ക് നല്ല പോലെ മത്തങ്ങൻ്റെ വിളവ് കിട്ടും. ഞങ്ങൾ നിലത്താണ് കേട്ടോ നട്ടത്, പക്ഷെ നേരെ പോയി പടർന്നത് അപ്പുറത്തെ പറമ്പിലാണ്. അതായിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. പിന്നെ മത്തങ്ങ പോലെ തന്നെ ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ കഴിക്കുക കേട്ടോ. ഇതിൻ്റെ ഇലയും അതേപോലെ പൂവൊക്കെ തോരൻ വെച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. അതേപോലെ തന്നെ മത്തൻ്റെ കുരുവും എല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് കൃഷിയെപ്പറ്റി ആധികാരികമായിട്ടുള്ള അറിവൊന്നുമില്ല. ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൃഷിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു വാലറ്റ് പേർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.